നമസ്തേ. ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അതിനായി 2 നേന്ത്രപ്പഴം മീഡിയം സൈസ് നന്നായി പഴുത്തത്, 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 കപ്പ് ഷുഗർ, 1/2 നുള്ള് മഞ്ഞപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, പിന്നെ 2 പിഞ്ച് ഉപ്പ്, 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ. അത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അതില്ലാണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ട ഓയിൽ വേണം, ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് വെള്ളവും ആവശ്യത്തിന്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, ഈ അരിപ്പൊടി, ഷുഗർ, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യാണ്. ഇത് നല്ലപോലെ കട്ട കെട്ടാത്ത തരത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 നുള്ള മഞ്ഞപ്പൊടി, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂൺ, 2 പിഞ്ച് സോൾട്ട്, ബേക്കിംഗ് പൗഡർ 2 നുള്ള്, എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ്. പഴം 2 മുറിച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിപ്പം ഞാൻ 3 സ്ലൈസ് ചെയ്ത്, 3 നേരിയ സ്ലൈസായിട്ട് അങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ട് തിരിച്ച് ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ പഴംപൊരിയും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ഇതിലേക്ക് അങ്ങനെ അത് നമുക്ക് തിരിച്ചിടാം. യെസ്, രണ്ട് ഭാഗവും ചെറിയൊരു ചുമപ്പ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. രണ്ട് ഭാഗം ചെറിയൊരു ചുമന്ന കളർ വന്നിട്ടുണ്ട്, നമുക്കിതെടുത്ത് ഒരു തീറ്റ കളറിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം, പിന്നെ ഷുഗറിന് പകരം ശർക്കര ഉപയോഗിക്കാം. താങ്ക് യു. ഇത് ജേഴ്സി സിറ്റിയിലാണ്, ന്യൂയോർക്കിലേക്കുള്ള ഫെറി പിടിച്ച സമയത്ത് എടുത്തതായിരുന്നു. ബാക്കിൽ കാണുന്നത് ന്യൂയോർക്കാണ്, അതിൽ ടോളായിട്ട് കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഫ്രീഡം ടവർ.